നിങ്ങളെ മകളെ ഞാനേ നിങ്ങൾ കരുതിയ പോലെയൊന്നുമല്ല നിങ്ങളെ മകളെ ഞാൻ കൊണ്ടെടുക്കണം. താൽക്കാലിക അഡ്ജസ്റ്റ് ചെയ്താണ്ട് കൊണ്ടെടുക്കണം. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടെടുക്കണം. നിങ്ങൾ എന്താ കരുതി? കുറേ വട്ടം അത് തുടർച്ചയായി 3-4 പ്രാവശ്യം എൻ്റെ അപ്പാനോട് പറഞ്ഞു. പിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം സഹോദരിയുടെ ഭർത്താവും കുടുംബവും. സഹോദരിയെയും പിതാവിനെയും പീഡിപ്പിച്ചതാണെന്ന് മകന്റെ പരാതി. തിരുവാലി പന്തലിങ്ങൽ സ്വദേശി ചങ്ങരായി ഹൗസിൽ മൂസക്കുട്ടി കഴിഞ്ഞ മാസം 23 ആത്മഹത്യ ചെയ്യാൻ കാരണം മകളുടെ ഭർത്താവും രക്ഷിതാക്കളുമാണെന്ന് കാട്ടി മകൻ ആസിഫുൽ റിൻഷാദ വണ്ടൂർ പോലീസിൽ പരാതി നൽകി. മൂസക്കുട്ടിയുടെ മകൾ ഹിബയെ കഴിഞ്ഞ വർഷം ജനുവരി 1 എടവണ്ണം ഒതായി സ്വദേശിക്ക് വിവാഹം ചെയ്തു നൽകിയിരുന്നു. വിവാഹ സമയത്ത് ഹിബയ്ക്ക് 18 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നൽകിയിരുന്നത്. തുടർന്ന് വിവാഹ സൽക്കാര സമയത്ത് സഹോദരിക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ പോരാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ഉപ്പയും ബന്ധുക്കളും വീട്ടിലെത്തി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് 6 പവനോളം വീണ്ടും നൽകിയതായി റിൽഷാദിന്റെ പരാതിയിലുണ്ട്. ആ ആഭരണങ്ങൾ ഭർത്താവും ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും ഹിബയുടെ സമ്മതം കൂടാതെ എടുത്തുപയോഗിച്ചതായും തുടർന്നും 10 പവൻ ആവശ്യപ്പെട്ട ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് പതിവാണെന്നും പരാതിയിലുണ്ട്. ജുവാപ്പ ഈ കഴിഞ്ഞ 23 സെപ്റ്റംബറിലാണ് തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് പരാതി ഉണ്ട്. പരാതി ഞാൻ കൊടുത്തത് വണ്ടൂർ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. പരാതിക്ക് കാരണം എന്താണ്? ഇപ്പം മനന്തുണ്ടാണ് മരിച്ചിട്ടുള്ളത്. എൻ്റെ പെങ്ങളെ നിരന്തരമായിട്ട് അളിയനായ അബ്ദുൽ ഹമീദ് നിരന്തരമായിട്ട് പീഡിപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും വീണ്ടും സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് എൻ്റെ ഉപ്പാക്ക് മനന്തുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ സൽക്കാരത്തിൻ്റെ അന്ന് വന്ന് പറഞ്ഞ് ഓൽക്ക് അന്നൊരു ചടങ്ങുണ്ട്, ഓൽക്ക് ഈ അളിയന് മോതിരം അല്ലെങ്കിൽ കോയിൻസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണുണ്ട് എന്ന് ഓലെ ചടങ്ങിലുണ്ട്. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ കൊടുക്കണ സംഭവമൊന്നും. പക്ഷേ വീട്ടിലെത്തിയാണ്ട് സ്വർണ്ണാഭരണങ്ങളില്ലാന്ന് പറഞ്ഞുകൊണ്ട് 2 ഇഞ്ചപ്പ 6 പവനും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പയാണ് നേരിട്ട് കൊടുത്തത്. ഉമ്മാൻ്റെ കയ്യിലുള്ള മാലി, 4 പവൻ്റെ മാലി, പിന്നെ അതേപോലെ വളയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അത് കൊണ്ടുപോയിക്കാണ്ട് ഓല് ഉപയോഗിച്ചേക്കാണ്. 10 പവനത്തോളം ഓല എടുത്തുകൊണ്ട് ഓല എന്തിനു സ്ഥലം മേടിച്ചാനോ എന്തൊക്കെ പറഞ്ഞാണ്ട് പെങ്ങളെ സമ്മതം ഇല്ലാതെ എടുത്തതാണ്. സഹോദരിയുടെ പ്രസവത്തിന് ശേഷം 40-ാമത്തെ ദിവസത്തെ ചടങ്ങിന്റെ തലേ ദിവസം കഴിഞ്ഞ മാസം 16 വൈകുന്നേരം സഹോദരിയുടെ ഭർത്താവും ഉമ്മയും വീട്ടിലെത്തി. അയാൾ ഉപ്പയുടെ മുഖത്ത് നോക്കി 10 പവൻ നൽകിയില്ല എങ്കിൽ മൊഴി ചൊല്ലുമെന്നും ഹിബയെ താൽക്കാലിക ഭാര്യയായി മാത്രമേ കരുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതായും അതിനുശേഷം അവർ വീട്ടിൽ വന്നിട്ടില്ല എന്നുമാണ് പരാതിയിൽ പറയുന്നത്. അപ്പം എൻ്റെ തലേ ദിവസം കുട്ടിമാൻ്റെ അമ്മയും കുട്ടിമാനും വന്നുകാണ്ട് പറഞ്ഞ് 10 പവനോണിയും തരാതെ നിങ്ങളെ മകളെ ഞാൻ കൊണ്ടുപോകൂല, എന്നാലേ എൻ്റെ നിങ്ങളെ മകളെ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പാനോട്. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു എന്തിനു വർത്താനം നിങ്ങൾ പറയുന്നത്, ഈ 40-ാം ദിവസം എല്ലാവരും സന്തോഷത്തിൻ്റെ നേരല്ലേ, ഒരു കുട്ടി ഉണ്ടായതിൻ്റെ ഇതൊക്കെയല്ലേ, അപ്പോൾ നിങ്ങൾ എന്തിനു വർത്താനം പറയണം, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ മകളെ ഞാനേ നിങ്ങൾ കരുതിയ പോലെയൊന്നുമല്ല നിങ്ങളെ മകളെ ഞാൻ കൊണ്ടെടുക്കണം. താൽക്കാലിക അഡ്ജസ്റ്റ് ചെയ്താണ്ട് കൊണ്ടെടുക്കണം. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടെടുക്കണം. നിങ്ങൾ എന്താ കരുതി? കുറേ വട്ടം അത് തുടർച്ചയായി 3-4 പ്രാവശ്യം എൻ്റെ അപ്പാനോട് പറഞ്ഞു. എൻ്റെ പാകം കേട്ടപ്പോൾ ആകെ അന്തം വിട്ട്. എൻ്റെ അപ്പാനെ അടിക്കാനൊക്കെ നോക്കി. പിന്നെ നായ്ക്കളെ പോയി എന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് ഇവിടുന്ന് പോയത്. ഇത് പിതാവിനെ അതീവ ദുഃഖത്തിലും പ്രയാസത്തിലും ആക്കിയതായും തുടർന്ന് കഴിഞ്ഞ 23 ടാപ്പിംഗ് ജോലി എടുക്കുന്ന സ്ഥലത്തിന് സമീപത്തായി ആത്മഹത്യ ചെയ്തുവെന്നും റിൻഷാദ് പറയുന്നു. പിതാവിന്റെ അകാല മരണം കാരണം സങ്കടത്തിലായതാണ് പരാതി നൽകാൻ വൈകിയതെന്നും ഇവർ പറയുന്നു. ആസിഫുൾ റിൽഷാദിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വണ്ടൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.